Hi friends, JJ Creations like Larkus Wagadam. In the young paper, we have a basket and our cotta, purpu, cotta volley and dakanitrane, pone. I write in Amalkida, is there worth a color paper, charter paper, a lingil in the gillum, even a mucking in a paper cover to allow. A paper cover, cover ayalumadi, Agantha cover, a lingi newspaper, a la viewish, Namakida volley, or basket and daka. I knew in detail Yanida. 1.5 ഇഞ്ച് വീതിയിലും 4.5 ഇഞ്ച് നീളത്തിലും ഉള്ള പീസുകളായിട്ട് മുറിച്ചു വെച്ചിരിക്കുകയാണ് ആ പീസുകളെ നമ്മൾക്ക് ഇതേപോലെ മടക്കി എടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും നമ്മൾക്ക് ഇതേപോലെ മടക്കി എടുക്കാം കണ്ടോ ഇതേപോലെ മടക്കി മടക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ അതിന്റെ സെന്റർ കണ്ട് മാർക്ക് ചെയ്യുക Center and mark the initiation Namalka, Idine Namaka, E. Center mark the end at the Namalka, the Vala, Ibudina, E. In the Adinisha, Idina Center, Namal Marki, Ingene, Maraki, Central Maraki, Ide Pola, Namalka, Angu to Maraki Kurka. Idina Center Gandhi, the Vala, Center Gandhi, the Vala Markedu, Marki the initiation Yanida, Ibudina, Itraula Duratin, the Center Gandhi, Maraki, Ingotaki, E. Center Lake, Namal Marki, Marakuichu. അതിനുശേഷം ഈ സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെക്കുക മടക്കി വെച്ചതിന് ശേഷം ഇതാ ഇതേപോലെ വെക്കുക വളരെ എളുപ്പമാണ് നമ്മൾക്ക് ഇതിങ്ങനെ ചെയ്യുവാൻ ഇങ്ങനത്തെ കുറെ പീസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ കാണിച്ചു തരാം ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക ഇങ്ങനെ പീസുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ആ പീസുകൾ എടുത്തതിന് ശേഷം ഇതേപോലെ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മുറിക്കുക ഇങ്ങോട്ട് മടക്കി വെക്കുക ഇതേപോലെ മടക്കി വെക്കുക അതിനുശേഷം തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ മടക്കി വെക്കുക മടക്കി വെച്ചതിനു ശേഷം നമ്മൾ ഇതിന്റെ സെന്റർ നടുഭാഗം കണ്ട് ഇങ്ങനെ നമ്മൾ ഇതേപോലെ മടക്കി മാർക്ക് ചെയ്തു കൊടുക്കുക ഇതേപോലെ മാർക്ക് ചെയ്തു കൊടുക്കുക മാർക്ക് ചെയ്തു കൊടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ നിവർത്തി ഈ മാർക്ക് ചെയ്തിടത്തേക്ക് ഇതിന്റെ സെന്റർ ഈ സൈഡിൽ നിന്ന് ഇതിന്റെ സെന്റർ കണ്ട് ഇങ്ങോട്ടേക്ക് മടക്കി ഈ മാർക്ക് ചെയ്തിടത്തേക്ക് നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുക ഇതേപോലെ മടക്കി വെക്കുക ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കുക കണ്ടോ ഇതേപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടി അങ്ങനെ കുറേ പീസുകൾ 44 ഒരു റൗണ്ടിന് നമ്മൾക്ക് ഞാൻ ഒരു റൗണ്ട് ഞാൻ 44 പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്തോരം റൗണ്ട് വലിപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് പീസിന്റെ എണ്ണം കൂട്ടാം ഞാൻ 44 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ ഇതിനെ ഇങ്ങനെ നമ്മളിതാ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയല്ലേ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മളിതാ ഇങ്ങനെ കോർത്ത് കൊടുക്കുക ഇതേപോലെ കോർത്ത് വെക്കുക കണ്ടോ അപ്പോൾ ഈ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും ഈ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടും വീണ്ടും നമ്മൾ ഒരെണ്ണം എടുത്തതിന് ശേഷം വീണ്ടും ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും ഇതേപോലെ കോർത്ത് കൊടുക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ നമ്മൾക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റും ഈ രണ്ട് ഇത് കണ്ടോ ഈ മടക്കില്ലേ ഇതാ ഈ മടക്ക് ഇതാ ഇങ്ങനെയുള്ള മടക്ക് ഈ മടക്കിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കൂടെ നമ്മൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇത് കണ്ടോ ഈ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു കണ്ടോ കാണിച്ച് എൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെയും ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇതാ കണ്ടോ ഇതേപോലെ ഈ ഗ്യാപ്പിൻ്റെ ഇട ഈ തൊളയിൽ കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സൈഡിൽ കൂടെ നമ്മൾ ഇതിങ്ങനെ കയറ്റി കൊടുക്കുക ഇതാ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി സിക്സ് ആഗ് സെഡ് പോലെ ആയില്ലേ നോക്കിയിരിക്കുക അതിന് ശേഷം അതിന് വീണ്ടും നമ്മൾ ഇത് ഈ സൈഡിലേക്ക് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും നമ്മൾ ഇതിനെ കയറ്റി കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നമ്മൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതേപോലെ കയറ്റി കൊടുക്കുക ഈ കളർ പേപ്പർ മടക്കി വെച്ചിരിക്കുന്നത് ന്യൂസ് പേപ്പർ ആയാലും മതി ന്യൂസ് പേപ്പറും കൊണ്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കളർ ചെയ്താലും മതി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം കളർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇട്ട് കൊടുക്കും ഇത് അതേപോലെ ഞാൻ മടക്കി വെച്ചിരിക്കുന്നതാണ് മടക്കി കയറ്റി കൊടുത്തിരിക്കുന്നതാണ് ഇതാ ഈ നീളത്തിൽ ഞാൻ ഇത്രയും പീസുകൾ ഞാനിതാ ഇതേപോലെ ഒരു 6 പീസുകൾ ഞാൻ ഇതേപോലെ മടക്കി പല കളറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളയും റോസും കളറിൽ ഞാൻ ഇതേപോലെ 6 പീസുകൾ ഞാൻ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനെ നമ്മൾ പിന്നെ നമ്മൾക്ക് ഒരു കട്ടിയുള്ള ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കാം കാർഡ്ബോർഡ് എടുത്ത് റൗണ്ടിൽ നമ്മൾ മുറിച്ചെടുക്കണം എന്തോരം വട്ടം വേണോ ആ വട്ടത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതേപോലെ
ഇതിങ്ങനെ വട്ടത്തിന്റെ അനുസരിച്ച് നമ്മൾ ഇതേപോലെ പിടിച്ച് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എത്ര വട്ടം വേണോ അതനുസരിച്ച് ഇതിന്റെ വലുത് വേണമെങ്കിൽ വലുത് വലുതിന്റെ അനുസരിച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ അരികിൽ മുഴുവൻ ഞാൻ ഒരു സൂചിയും കൊണ്ട് തുളയിട്ട് കൊടുത്തു ഇതിന്റെ അരികിൽ മുഴുവൻ ഞാൻ ഇതാ ഇതേപോലെ തുളയിട്ട് കൊടുത്തിരിക്കുകയാണ് അതിനു ശേഷം നമ്മൾക്ക് ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം ഇത് തമ്മിൽ ഞാൻ ഇതാ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇതിനെ ഞാൻ ഇതാ ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഞാൻ ഇതാ ഇത് തമ്മിൽ യോജിപ്പിക്കുകയാണ് ഇങ്ങനെ ഫെവിക്കോൾ വെച്ച് ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു ഇതേപോലെ ഫെവിക്കോൾ വെച്ച് ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണ് ഇതാ ഫെവിക്കോൾ വെച്ച് ഞാൻ ഇതാ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതെവിടെ ഇത് തമ്മിൽ ഞാനിതിങ്ങനെ കയറ്റി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അതിനുശേഷം ഞാൻ ഇതിലെല്ലാം ഫെവിക്കോൾ തൂത്തതിന് ശേഷം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കയറ്റി ഇത് അതേപോലെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇതേ കണ്ടോ ഇതേപോലെ ഫെവിക്കോൾ തൂത്തതിന് ശേഷം ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുടെ ഭാഗം കണ്ട് ഞാനിങ്ങനെ ഫെവിക്കോൾ തൂത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ ഇടയ്ക്കൂടെ എല്ലാം ഞാൻ ഇതേപോലെ ഫെവിക്കോൾ തൂക്കുകയാണ് തൂത്തതിന് ശേഷം നമ്മൾക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഇതേപോലെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ ഇങ്ങനെ തൂത്തതിന് ശേഷം അതിൻ്റെ ഓരോ ഇടയിലൂടെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ വെച്ച് നമുക്കിതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഞാനിതാ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് മൊത്തം കണ്ടോ ഇതേപോലെ നമ്മൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇതേപോലെ ഉണ്ടാക്കിയത് ഞാൻ ഇങ്ങനത്തെ 6 പീസുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ 6 പീസുകൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഇത് തമ്മിൽ ജോയിൻറ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ ഇതും കൂടെ നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലത്തെ ഒരെണ്ണത്തിലേക്ക് ഞാൻ 44 എണ്ണമാണ് 44 എണ്ണമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ 6 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലത്തെ 6 എണ്ണം നിങ്ങൾക്ക് ഇതാ ഇതേപോലെ ഇത്ര ഹൈറ്റ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ 5 എണ്ണം ആയാലും മതി അല്ലെങ്കിൽ 3 എണ്ണം ആയാലും മതി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഹൈറ്റ് എന്തോരം വേണോ അതനുസരിച്ച് കൂട്ടുകയും അതനുസരിച്ച് വട്ടം കൂട്ടണമെങ്കിൽ അതനുസരിച്ച് ഇത് ഇതിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി ഈ നീളത്തിൻ്റെ എണ്ണം ഇതിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഓരോ പീസിൻ്റെ എണ്ണം കൂട്ടിയാൽ മാത്രം മതി അതിനുശേഷം നമ്മളിതാ ഇതിലേക്ക് വെച്ച് നമ്മളിതിങ്ങനെ തയ്ച്ചു കൊടുക്കണം സൂചി നൂല് ഉപയോഗിച്ച് നമ്മൾ ഈ തുളയിട്ടേക്കുന്നതിൻ്റെ തുളയെ കൂടെ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് ഇതിങ്ങനെ വെച്ച് നമ്മൾക്ക് തയ്ച്ചു കൊടുക്കാം ഇതേപോലെ നൂലിട്ട് നമ്മൾ ഈ തുള ചുറ്റിനും നമ്മൾ ഇതേപോലെ ഓരോ തുളകൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചുറ്റിനും നമ്മൾ തുളച്ചു കൊടുക്കുക സൂചി ഉപയോഗിച്ച് തുളച്ചതിന് ശേഷം നൂലിട്ട് നമ്മൾക്ക് ഇതിനെ കെട്ടി കൊടുക്കാം നൂലിവിടെ കെട്ടി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നൂലിട്ട് നമ്മൾക്ക് ഇതിനെ ജോയിൻറ്റ് ചെയ്ത് വെക്കാം ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾക്ക് നൂല് കയറ്റി ഇങ്ങനെ നൂല് കയറ്റി കൊടുക്കാം ഇതേപോലെ നൂല് കയറ്റി നമ്മൾക്ക് ഇങ്ങനെ വെച്ച് നമ്മൾക്ക് ഓരോന്നും ഇതുപോലെ തയ്ച്ചു കൊടുക്കാം ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇതേപോലെ നൂല് കയറ്റി അതിന് ശേഷം ഇതാ ഇത് ഈ മേളിൽ കൂടെ നമ്മൾ നൂല് കയറ്റുക ഇങ്ങനെ ഇങ്ങനെ നൂല് കയറ്റിയിട്ട് നമ്മൾ ഇപ്പുറത്തൂടെ ഇട്ട് നമ്മൾ വീണ്ടും തയ്ച്ചു കൊടുക്കാം ഇതെങ്ങനെ നൂല് കയറ്റി ഇതേലെ ഇതിലൂടെ നമ്മൾ നൂല് കയറ്റി അതെങ്ങനെ നൂല് കയറ്റി നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം
ഓരോന്നിന്റെ നമുക്ക് ഇതേപോലെ നൂല് കയറ്റിയതിനു ശേഷം ഈ തൊളയിലൂടെ നമുക്ക് നൂല് കയറ്റി ഉറപ്പിക്കാം ഇതേപോലെ നൂല് കയറ്റി നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം വീണ്ടും നമ്മൾ ഇതേല ഈ തൊളയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ നൂല് എടുക്കുക ഈ സൈഡിൽ കൂടെ നൂല് എടുത്ത नूल ई तैच इन नूल कैटी इन नूल कैटी इूड नमुक नूल वी सैड नमु नूल कटो इपते सैड नूल इंटे कूड़े कैटी कैटी नमुक एड़किंग कैटी नामिंग उपच्च तैचक इन शेम इले ഇനി നമുക്ക് കംപ്ലീറ്റ് ഇതേപോലെ ചെയ്തു കൊടുക്കാം ഈ തൊള ഇട്ടേക്കുന്നതിന്റെ അതുകൂടെ നമ്മൾക്ക് ഇതേപോലെ കോർത്ത ഇതേപോലെ കോർത്ത ഇതിന്റെ അതുകൂടെ ഇറക്കി നമുക്ക് ഇതേപോലെ മൊത്തം ഇത് ഇതിങ്ങനെ ഉറപ്പിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഇറക്കി ഇതിലേ ഇറക്കണേ ഇതിലേ ഇതിലെ നൂല് ഉപയോഗിച്ച് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് ഇതേപോലെ ഉറപ്പിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം ഇത് ഇതിന്റെ ഇടയിൽ കൂട കേറ്റ ഇതിലെ സൂചി കേറ്റി വീണ്ടും നമ്മൾ ഇതിലെ ഈ തൊളയിൽ കൂട നമ്മൾ ഇട്ട ഇങ്ങനെ ഇട്ട നമുക്ക് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം ഇത് മൊത്തം ഇതേപോലെ തയ്ച്ചു കൊടുക്കുക ഇതാ ഇതേപോലെ इधा याद नूल वे मोत तैची कौ इे मैं नूल उपयोगी इन मोतम तैचु तैचु तेषा कौ अब ना भंगील नोकी अंतर नम्बर इतनी और पीसे नमुक वल की वेट नमिंग इन गम वे नमुकोले इेपोले रु सैड गम वेष नम्बर नमें तैचक ഇത് ഉറച്ചിരി കൂടുതലായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തൈച്ച് നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇത് തമ്മിൽ നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇതേപോലെ തൈച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗം വെച്ച് ഉറപ്പിച്ചിട്ട് നമുക്ക് ഗം വെച്ച് തൈച്ച് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തൈച്ച് നമുക്ക് ഇതേപോലെ കെട്ടി കൊടുക്കാം ഇതേപോലെ ഇടക്കിടക്കായിട്ട് നമുക്ക് ഇതിനെ വള്ളി നമുക്ക് ഇതേപോലെ തൈച്ച് നമുക്ക് ഉറപ്പിക്കാം ഇതേപോലെ ഇടക്കൂടെ നമുക്ക് നൂലിട്ട് കെട്ടി നമുക്ക് കൊടുക്കാം ഇതാണ്ട ഇതേപോലെ നൂലിട്ട് കെട്ടിയിട്ട് നമുക്ക് ഇതേപോലെ നൂലിട്ട് കെട്ടാം ഇടക്കൂടെ ഇടക്കൂടെ നമ്മൾ നൂല് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇതുപോലെ നൂൽ എടുത്ത് നമുക്ക് കെട്ടി കൊടുക്കാം ഇങ്ങനെ നൂൽ എടുത്ത് തൈച്ച് നമുക്ക് കെട്ടി കൊടുക്കാം
ഈ സൈഡിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ വള്ളി വെച്ച് നമ്മൾക്ക് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കാം ഇതുപോലെ വള്ളി നമുക്ക് നൂൽ എടുത്ത് തയ്ച്ച് നമുക്ക് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കാം ഇതുപോലെ കോർത്ത് നമുക്ക് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ ഇടയിൽ കൂടി കോർത്തതിന് ശേഷം ഇവിടെ ഇട്ട് ഇതിന്റെ ഇടയിൽ കൂടി ഇട്ട് നമുക്ക് ഇതുപോലെ ഉറപ്പിച്ചു കൊടുക്കാം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പൂവും ഒരു ഇലയും കൂടി നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്യാം ഇതേപോലെ ഒരു പൂവും ഇലയും കൂടി നമുക്ക് ഇതേപോലെ വെക്കാം കണ്ടോ എന്ത് മനോഹരമായിരിക്കുന്നു നോക്കിയേ നമുക്ക് പേപ്പർ കൊണ്ട് ന്യൂസ് പേപ്പറോ ഇതേപോലത്തെ പേപ്പറോ ഞാൻ ഇത് നമുക്കിപ്പോൾ കിട്ടുന്ന പേപ്പർ കൂടുണ്ടല്ലോ പേപ്പർ കൂട് തുണി മേടിക്കാൻ പോകുന്ന കടകളിൽ എല്ലാ കടകളിലും പേപ്പർ കൂടുണ്ട് ആ പേപ്പർ കൂട് ഉപയോഗിച്ച് ചെയ്തതാണ് വളരെ മനോഹരമായിരിക്കുന്നു നോക്കിയേ എല്ലാവരും ഇത് വേസ്റ്റായിട്ട് കളയുകയെന്ന് നമ്മൾക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പല വിധത്തിൽ നമ്മൾക്ക് ഉപകാരപ്പെടും താങ്ക് യു.